എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ എനിക്ക് ഉണ്ടായ ഒരു അനുഭവം, എനിക്കല്ല മറ്റൊരാളുടെ അനുഭവം ഞാൻ കണ്ടത് പറയാനാണ് ഉദ്ദേശിക്കുന്നത്. എൻ്റെ പരിചയത്തിലുള്ള ഒരാൾ ഡയബറ്റീസൊക്കെ ഉള്ള ആളാണ്. ഡയബറ്റീസ് ഉണ്ട്, ബി പി ഉണ്ട്. അപ്പോൾ ഈ ബി പിക്കൊക്കെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ക്രിയാറ്റിനിൻ കൂടുകയും കാലിൽ നീര് വരികയൊക്കെ ചെയ്തു. അപ്പോൾ അതിനായിട്ട് ആ നീര് പോകാനായിട്ടുള്ള മരുന്നുകൾ കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ അധികം മരുന്നുകൾ കഴിച്ചുകൊണ്ടിരുന്നു, ഡയബറ്റീസിനുള്ള ഗുളികകളും കഴിക്കുന്നുണ്ടായിരുന്നു. ഇദ്ദേഹത്തിന് എപ്പോഴും ഭയങ്കര ക്ഷീണവും ഛർദിലും അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബ്ലഡ് ഷുഗർ നോക്കുമ്പോൾ എപ്പോഴും HbA1C വളരെ നോർമലായിട്ട് 5.2 5.5 ഒക്കെ ആയിട്ട് നിൽക്കും. ഫാസ്റ്റിംഗ് ഷുഗർ നോക്കുമ്പോഴും 110 ഒക്കെ ഇരിക്കും. പോസ്റ്റ് പ്രാൻഡിയൽ നോക്കുമ്പോൾ അതിലും താഴെ ചിലപ്പോൾ 105 ഒക്കെ ഇരിക്കും, 2 മണിക്കൂർ കഴിഞ്ഞ് നോക്കുമ്പോൾ. അപ്പോൾ ഇദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചത്? അങ്ങനെ പല കാര്യങ്ങൾ പല ആളുകൾക്ക് സംഭവിക്കുന്നുണ്ട്, എനിക്ക് വേറൊരാൾക്ക് പണ്ട് സംഭവിച്ചതറിയാം. അപ്പം ഇതിനൊക്കെ പ്രധാന കാരണം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മളുടെ ഡോക്ടേഴ്സ് പണ്ടേ പറയുന്നുണ്ട് ടൈറ്റ് കൺട്രോൾ ചെയ്യുമ്പോൾ ഹൈപ്പോഗ്ലൈസീമിയ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് എന്ന്. ബ്ലഡ് ഷുഗർ കൺട്രോൾ വളരെ ടൈറ്റായിട്ട്, ഇതിപ്പോൾ ടൈറ്റ് കൺട്രോളാണ്. ഒരാൾ 80 വയസ്സിന് അടുത്തുള്ള ആൾ, ഒരുപാട് അസുഖങ്ങളുള്ള ആൾ, ഡയബറ്റീസ് ഉള്ള ആൾ, അയാളുടെ HbA1C 5.6 വളരെ താഴെ 5.5 അടുത്തും അദ്ദേഹത്തിൻ്റെ ഫാസ്റ്റിങ്ങും പോസ്റ്റ് പ്രാൻഡിയലും ഒരു നോർമൽ ലെവലിൻ്റെ ഇതിലും ഒക്കെയാണ് നിൽക്കുന്നത് മരുന്ന് കഴിച്ച്. അപ്പോൾ എന്താണ് അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ സംഭവിച്ചത്? അത് മാത്രമേ എനിക്ക് പറയാൻ പറ്റുകയുള്ളൂ. അദ്ദേഹം നോക്കുമ്പോൾ അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നത്, അദ്ദേഹത്തിന് ഈ മരുന്നുകൾ കഴിച്ച് ക്രിയാറ്റിനൊക്കെ ഇച്ചിരി കൂടിയിരുന്നു. ബ്ലഡ് പ്രഷറിൻ്റെ ഏതോ മരുന്നുകളൊക്കെ ഡയൂറിറ്റിക്കൊക്കെ കഴിക്കുമ്പോൾ ചിലപ്പോൾ അങ്ങനെ വരുമെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ക്രിയാറ്റിനൊക്കെ കൂടിയിരുന്നുകൊണ്ട് പ്രോട്ടീനൊക്കെ വളരെ അധികം അങ്ങ് കുറച്ചു. മുട്ടയൊന്നും കഴിക്കാതെയായി. മീറ്റ്സൊക്കെ, മീറ്റ് ഫിഷൊക്കെ ആണെങ്കിലും വളരെ ചെറിയൊരു പീസ് ഉച്ചയ്ക്ക് കഴിച്ചാലായി. അങ്ങനെയൊക്കെ ഭക്ഷണം വളരെ അധികം കുറച്ചു. അങ്ങനെ എന്നിട്ട് കഴിക്കുന്നത് പ്രധാനമായിട്ട് കാർബോഹൈഡ്രേറ്റ് ഉള്ള ഭക്ഷണം വളരെ ചെറിയ അളവിലാണ് അദ്ദേഹം കഴിച്ചിരുന്നത്. രാവിലെ 2 ഇഡ്ഡലി അല്ലെങ്കിൽ 1 ഇഡ്ഡലി, ഇഡ്ഡലിയുടെ സൈസ് അനുസരിച്ചിരിക്കുമല്ലോ ഇഡ്ഡലിയിൽ എത്രമാത്രം കാർബ്സ് ഉണ്ടെന്ന്. അല്ലെങ്കിൽ പുട്ട്, എളുപ്പം ദഹിക്കുന്ന സാധനങ്ങൾ ഛർദിക്കും എന്ന് പറഞ്ഞ് ഓട്സ്, പുട്ട് ഇവയൊക്കെയാണ് കഴിച്ചിരുന്നത്. എന്നിട്ട് നോക്കുമ്പോൾ ഷുഗറൊക്കെ വളരെ, 2 മണിക്കൂർ കഴിഞ്ഞ് നോക്കുമ്പോൾ ഷുഗർ വളരെ നല്ലതാണ്. രാത്രി ഇതുപോലെ ഏതൊക്കെയോ കഴിച്ചിട്ട് കിടന്നുറങ്ങി രാവിലെ നോക്കുമ്പോൾ ഷുഗർ വളരെ ലോ ആയിട്ട് ഇരിക്കുന്നത് കാണാം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ എന്തായിരിക്കാം സംഭവിച്ചത്? ഇദ്ദേഹം പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ ഉച്ചയ്ക്കത്തെ ലഞ്ചാണ് കഴിക്കുന്നത്. വളരെ കുറച്ച് ചോറും അത് നോൺ വെജ് ഒന്നും കഴിക്കാതെയോ അല്ലെങ്കിൽ വളരെ കുറച്ച് ഒക്കെ ആയിട്ടാണ് അദ്ദേഹം കഴിച്ചിരുന്നത്. അപ്പോൾ എന്താണ് ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ സംഭവിച്ചത്? അപ്പം നമ്മൾ രാവിലെ എണീറ്റ് നമ്മൾ ഡയബറ്റീസിൻ്റെ മരുന്നുകൾ കഴിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ നമ്മളുടെ ബ്ലഡ് ഷുഗർ കുറയ്ക്കാനും നമ്മൾ കഴിച്ച ഭക്ഷണത്തിൽ നിന്നുള്ള കാർബ്സ് അബ്സോർബ് ചെയ്യാതിരിക്കാനും സ്ലോ ഡൗൺ ചെയ്യാനും ഒക്കെയുള്ള മരുന്നുകളാണ് നമ്മൾ കഴിക്കുന്നത്. അല്ലെങ്കിൽ നമ്മളുടെ ബ്ലഡ് ഷുഗർ കുറയ്ക്കാൻ പറ്റിയ തരത്തിൽ നമ്മളുടെ ബോഡിയിലെ എൻസൈംസ് ആക്ട് ചെയ്യത്തക്കതും ഇൻസുലിനെ പ്രോംപ്റ്റ് ചെയ്യുന്നതും ഒക്കെയുള്ള മരുന്നുകൾ പലതരം, പിന്നെ വേറെ പല ഇൻസുലിൻ അല്ലാത്ത നമ്മുടെ കുടലിലൊക്കെ ഉത്പാദിപ്പിക്കുന്ന ചില ഹോർമോണുകളുണ്ട് ഈ ഡയബറ്റീസിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ആ ഹോർമോണുകളെ എഫക്റ്റ് ചെയ്യുന്നതും ഒക്കെ ആയിട്ടുള്ള മരുന്നുകളാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ ഒരാൾ 2 ഇഡ്ഡലിയോ അല്ലെങ്കിൽ 1 ഇഡ്ഡലിയോ അല്പം അല്ലെങ്കിൽ ഓട്സോ അല്ലെങ്കിൽ അല്പം പുട്ടോ കഴിച്ചാൽ ഇത് വളരെ എളുപ്പം ദഹിക്കുന്ന സംഭവമാണ്. നമ്മൾ സാധാരണ പറയും നമ്മളുടെ പീക്ക് ആയിട്ടുള്ള ബ്ലഡ് ഷുഗർ 1 മണിക്കൂർ കഴിഞ്ഞാലാണ് വരുന്നത്. നമ്മൾക്കറിയാമല്ലോ ഓറൽ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ഉണ്ട്. അത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അനുസരിച്ച് അത് മാറും. പക്ഷെ അതിൽ നിന്ന് നമ്മൾ ഡയബറ്റിക് ആണോ എന്നറിയാമെങ്കിലും ഇപ്പോൾ നമ്മൾ 1 ഇഡ്ഡലിയോ 2 ഇഡ്ഡലിയോ കഴിച്ചിട്ട് നമ്മൾ ഓറൽ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് ചെയ്താൽ 1 മണിക്കൂറിനകം വളരെ ഹൈ ആയിട്ട് വന്നിട്ട് 2 മണിക്കൂറിനകം അത് വളരെയധികം താഴും. കാരണം വളരെ എളുപ്പം ദഹിക്കുകയും അബ്സോർബ് ചെയ്യുകയും ചെയ്യുന്ന ഭക്ഷണമാണ് പുട്ട്, ഓട്സ്, ഇഡ്ഡലി എന്നിവ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ദഹിക്കുന്നത് കൊണ്ട് തന്നെയാണ് നമ്മൾ നമുക്ക് അസുഖമുള്ളപ്പോൾ കഴിക്കുന്നത്, നമുക്ക് വയറിന് വേറെ പ്രോബ്ലം വരാതിരിക്കാനും പറ്റും. അപ്പോൾ ഇത് തന്നെ കഴിക്കുമ്പോൾ എളുപ്പ ഷുഗർ കൂടുകയും എളുപ്പം താഴുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ ബിഫോർ നോക്കുമ്പോഴും നോർമലായിരിക്കും, ആഫ്റ്റർ നോക്കുമ്പോഴും നോർമലായിരിക്കും, ഇൻ ബിറ്റ്വീൻ അത് സ്പൈക്ക് ചെയ്തിട്ടാണ് താഴുന്നത്.
ഈ രണ്ട് മണിക്കൂർ കഴിഞ്ഞ് നോർമലായ ഈ ഷുഗർ നമ്മളുടെ ദേഹത്ത് മരുന്നുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഈ മരുന്നുകൾ ആക്ട് ചെയ്യുന്നത് കൊണ്ടും മറ്റും നമ്മളുടെ ഷുഗർ പിന്നെയും താന്ന് താന്ന് ഉച്ചയാകാറാകുമ്പോഴത്തേക്കും അത് ചിലപ്പോൾ 70 താഴ്ന്നിട്ടായിരിക്കാം, പിന്നെ നമ്മുടെ ബോഡി റീബൗണ്ട് ചെയ്തതിനെ കൂട്ടും. അപ്പോൾ ഇടയ്ക്കെങ്കിലും ചില ഒക്കേഷൻസിൽ രാത്രി എസ്പെഷ്യലി ഇങ്ങനെ നമ്മൾ ഭക്ഷണം കഴിച്ച് ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യുമ്പോൾ നമ്മളുടെ ബ്ലഡ് ഷുഗർ താന്ന് നോർമലിയും താഴാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മളോട് എപ്പോഴും പറയും ഹൈപ്പോഗ്ലൈസീമിയ ഹൈപ്പർ ഗ്ലൈസീമിയയെക്കാളും ഡേഞ്ചറസ് ആണ്. നമ്മുടെ ഷുഗർ താന്നു പോകുമ്പോൾ നമുക്ക് ഭയങ്കര ക്ഷീണവും മറ്റുള്ള പല ശാരീരിക പ്രയാസങ്ങളും നമ്മളുടെ ചിന്തിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുകയും ദേഷ്യം വരികയും ഒക്കെ ചെയ്യും. ഇങ്ങനെയുള്ള പല സംഭവങ്ങൾ നമുക്ക് ഉണ്ടാകും. അപ്പോൾ ഈ HbA1C എന്ന് പറയുന്നത് ആവറേജ് ഗ്ലൂക്കോസ് ഓവർ ദ ലാസ്റ്റ് 4 ആണ്. 4 നമ്മളുടെ ഗ്ലൂക്കോസ് എങ്ങനെ പോയി എന്നറിയാം. നമ്മുടെ ബ്ലഡ് സെൽസ് റെഡ് ബ്ലഡ് സെൽസിൽ ഗ്ലൂക്കോസ് ഹൈ ആകുമ്പോൾ അതിൽ അറ്റാച്ച് ചെയ്യുന്ന ഗ്ലൂക്കോസിൻ്റെ കണികകൾ വെച്ചാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അത് അത്ര 100% അല്ലെങ്കിലും നമുക്ക് ഉള്ളതിൽ ഒരു നല്ല മെഷറാണത്. പക്ഷേ ഇങ്ങനെയുള്ള കേസസിൽ എന്ത് പറ്റും, നമ്മൾ ഇപ്പോൾ 200 ഒരു പ്രാവശ്യം, അടുത്ത പ്രാവശ്യം 60 260 രണ്ട് കൊണ്ട് ഭാഗിച്ചാൽ എത്ര വരും, 130. എക്സാക്ട്ലി ഇങ്ങനെയൊന്നും അല്ല ഈ കാൽക്കുലേഷൻ, എങ്കിലും ഏതാണ്ട് ഇതുപോലെയാണ് നമുക്ക് ആവറേജ് കിട്ടുന്നത്. അപ്പം നമ്മൾ എത്ര കൂടി എത്ര കുറഞ്ഞു എന്നുള്ളത് നമ്മൾ അറിയുന്നില്ല. അപ്പം നമുക്ക് ചിലപ്പം 30 300 ഇരുന്നാലോ അപ്പോഴും നമ്മുടെ ആവറേജ് വളരെ നല്ലതായിട്ട് വരും. അപ്പം നമ്മുടെ ഈ ഹൈസ് ആൻഡ് ലോസ് അറിയാനായിട്ട് ഈ HbA1C വെച്ച് അറിയാൻ പറ്റുകയില്ല. ഇതെല്ലാവർക്കും ആവശ്യമുള്ള ഒരു കാര്യമല്ല. ഇത് ആവശ്യം വരുന്നത് ഇതുപോലെ വളരെ ടൈറ്റ് കൺട്രോളൊക്കെ ചെയ്യുന്നതും മറ്റു പല അസുഖങ്ങളുള്ളവരും ചില മരുന്നുകൾ കഴിക്കുന്നവർക്കൊക്കെയാണ് ഇത് ഇതിൻ്റെ ഡേഞ്ചേഴ്സ് വരുന്നത്. അപ്പോൾ നമ്മളുടെ ഡോക്ടറിന് അറിയാം നമ്മളുടെ മരുന്നുകൾ ഇതുണ്ടാക്കുമോ. നമ്മൾക്ക് ക്ഷീണമുണ്ട്, നമുക്ക് പ്രയാസമുണ്ട്, എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ ഉള്ളത് നമ്മൾ ഡോക്ടറോട് പറയണം. അപ്പോളേ ഡോക്ടറിന് അറിയാൻ പറ്റുകയുള്ളൂ നമ്മൾക്ക് ഹൈപ്പോ വരാൻ ചാൻസ് ഉണ്ടോ. എങ്ങനെയാണെങ്കിൽ അവർ ചെയ്യുക, അവർക്ക് ഇതറിയാനായിട്ട് ഇപ്പോൾ ഒരു മാർഗമുണ്ട്. അതാണ്, അതിൻ്റെ പേരാണ് കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്ററിംഗ്, CGM. CGMൻ്റെ ഒരു ഡിവൈസ് ഉണ്ട്. ആ ഡിവൈസ് നമ്മളുടെ ദേഹത്ത് ഒരു ചെറിയ ആമയിലൊക്കെയാണ് ഒരു ചെറിയ ഒരു സെൻസർ ഫിറ്റ് ചെയ്യും. എന്ന് പറഞ്ഞാൽ കുത്തിക്കയറ്റൊന്നുമല്ല, ചെറുതായിട്ടൊന്ന് തൊലിയുടെ അടിയിൽ കുത്തുന്ന പോലെ ഫിറ്റ് ചെയ്യും. അത് നമുക്ക് 14 നമ്മളുടെ ഗ്ലൂക്കോസ് വളരെ റെഗുലറായിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്യും. അപ്പോൾ നമ്മൾ ഉറങ്ങുമ്പോഴും ഉണർന്നിരിക്കുമ്പോഴും ഒക്കെ നമ്മളുടെ ഒരു ഭക്ഷണത്തിൻ്റെ ഇടയിൽ 2 കഴിഞ്ഞ് എങ്ങനെ വരുന്നു, അടുത്ത ഭക്ഷണത്തിന് മുമ്പ് എങ്ങനെ വരുന്നു, കഴിഞ്ഞ ഉടനെ 1 മണിക്കൂറിലും 1 മണിക്കൂറിലും ഒക്കെ എത്രമാത്രം കൂടുന്നു, ഇതെല്ലാം അറിയാനായിട്ട് ഈ മെഷീൻ നമ്മളെ സഹായിക്കും. ഇത് വളരെ എക്സ്പെൻസീവ് ആണ്. പക്ഷെ ചില ആശുപത്രികൾ അവരോട് കൂടെ നമ്മൾ നിന്ന് ചെയ്യുമ്പോൾ അവർ നമ്മൾക്ക് സെൻസറിൻ്റെ കോസ്റ്റ് മാത്രമേ, അത് തന്നെ 5000 കൂടുതലുണ്ട്, മാത്രമേ ചാർജ് ചെയ്യത്തുള്ളൂ. അത് കഴിഞ്ഞ് അവർ ആ മെഷീൻ അവർ യൂസ് ചെയ്തിട്ട് അവരത് അവരുടെ മെഷീൻ അവർ യൂസ് ചെയ്യും. അപ്പോൾ നമ്മൾക്ക് ഇതൊക്കെ പ്രയാസമാണെങ്കിൽ നമ്മൾക്ക് ചെയ്യാവുന്ന, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ നമ്മുടെ ബ്ലഡ് ഷുഗർ സ്റ്റിക്ക് വെച്ചിട്ടും നമ്മുടെ ഗ്ലൂക്കോമീറ്റർ വെച്ചിട്ടും ചെക്ക് ചെയ്യുക എന്നാണ്. ആ ഭക്ഷണത്തിന് മുമ്പ്, ഭക്ഷണം കഴിഞ്ഞ് 1.5 അല്ലെങ്കിൽ 1 കഴിഞ്ഞ്, ഭക്ഷണം കഴിഞ്ഞ് 2 കഴിഞ്ഞ്, ഭക്ഷണം കഴിഞ്ഞ് 3 കഴിഞ്ഞ്, 3 കഴിയുമ്പോൾ അത് എത്രമാത്രം താന്നു എന്ന് നമുക്കറിയാം. അടുത്ത ഭക്ഷണത്തിന് മുമ്പ്, അത് കഴിഞ്ഞ് അങ്ങനെ 1-2 നമ്മൾ പല പ്രാവശ്യം വിരൽ പങ്ക്ചർ ചെയ്ത് നോക്കിയാൽ നമ്മൾക്ക് ഇത് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ അത്ര ഒരു കുത്ത്, ഒറ്റ ഒരു ഇത് ചെറിയ പങ്ക്ചർ കൊണ്ട് നമ്മൾക്ക് 14 കണ്ടിന്യൂസ് മോണിറ്ററിങ് ഈ CGM കൊണ്ട് സാധിക്കും. അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഞാൻ പണ്ട്, എനിക്ക് രാത്രിയിലൊക്കെ ഞാൻ 2 ഉണരുമായിരുന്നു ഇൻസുലിൻ ഉപയോഗിക്കുന്ന കാലത്ത്. അന്നേരം ഞാൻ ഇതുപോലെ 2-3 എണീറ്റ് എൻ്റെ ബ്ലഡ് ഷുഗർ ടെസ്റ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ അപ്പം നോക്കിയാൽ നമുക്കറിയാം നമ്മൾ എത്ര മാത്രം ലോ ആയി എന്നുള്ളതിൻ്റെ ഒരു ഹിൻറ്റ് അപ്പം നമുക്ക് കിട്ടും. അപ്പോൾ ഇതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പം നമ്മൾ ഇവർ നമ്മളുടെ കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്ററിങ് വെച്ചിട്ട് നമ്മളുടെ ബ്ലഡ് ഷുഗർ ടാർഗറ്റ് എങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഇത് നമ്മുടെ HbA1C ആണെങ്കിൽ 7 ആണ്. ഇപ്പോൾ എനിക്കൊക്കെ 7 ഓർ 7 to 7.5 വരെയാണെങ്കിലും വലിയ കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ
അത് അങ്ങനെയാണെങ്കിലും അപ്പോൾ ഹൈസ് ആൻഡ് ലോസ് ഉണ്ടോ നമുക്കറിയത്തില്ല. പക്ഷേ ഈ സി ജി മോണിറ്റർ വെച്ചിട്ടാണെങ്കിൽ അവർ പറയുന്നത് ടൈം ഇൻ റേഞ്ചാണ് അവർ ചെക്ക് ചെയ്യുന്നത്. ഇപ്പോൾ പ്രായമായ ഒരാളാണ്, എന്നെ പോലെ പ്രായമായ, അല്ലെ എന്നെക്കാളും പ്രായമായത്, 80 വയസ്സുണ്ട്, പല കോ മോർബിഡിറ്റീസ് ഉണ്ട്, സോറി. അപ്പോൾ അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ ആ ആള് നമ്മൾക്ക് ആ ആളിൻ്റെ ശിഷ്ട ആയുസ് ഒരു എസ്റ്റിമേറ്റ് കാണുമല്ലോ, 10 വർഷം. അപ്പം അങ്ങനെയുള്ള ഒരാൾക്ക് ടൈം ഇൻ റേഞ്ച്, റേഞ്ച് എന്ന് പറഞ്ഞാൽ എത്രയാണ്, റേഞ്ച് എന്ന് പറഞ്ഞാൽ 70 to 180, ആ റേഞ്ചിൽ എത്ര നേരം ഷുഗർ നിൽക്കുന്നുണ്ട്, 24 മണിക്കൂറിൽ എത്ര മണിക്കൂർ ആവറേജ് ആയിട്ട് നോർമൽ ഷുഗർ അയാൾ മെയിൻറ്റെയിൻ ചെയ്യുന്നു, എത്ര മണിക്കൂർ ഹൈ ഷുഗർ ഇരിക്കുന്നു. ഹൈ ഷുഗർ ഇരിക്കുമ്പോൾ ഓവർ മന്ത്സ് ആൻഡ് ഇയേഴ്സ് അത് നമ്മളുടെ ബ്ലഡ് വെസൽസിനെയും ഞരമ്പുകളെയും ഹാർട്ടിൻ്റെ മസിലിനെയും ബാക്കിയുള്ള മസിലുകളെയും ഒക്കെ അഫക്റ്റ് ചെയ്യും. അങ്ങനെ അഫക്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് ഈ ഹാർട്ട് ഫെയിലിയർ, കണ്ണിൻ്റെ ഒക്കെ കാഴ്ച കുറയുന്ന, ഡയബറ്റിക് റെറ്റിനോപ്പതി, കാലിന് ഉള്ള ന്യൂറോപ്പത്തി വന്ന് കാലൊക്കെ വിരലൊക്കെ പഴുക്കുക, തട്ടി മുറിഞ്ഞിട്ടാണ് വിരൽ പഴുക്കുന്നത്, കാല് തട്ടി മുറിഞ്ഞിട്ട്, അങ്ങനെയുള്ള അസുഖങ്ങൾ ഇതെല്ലാം ഉണ്ടാകുന്നത് നമ്മൾക്ക് വളരെ കൂടുതൽ സമയം നമ്മളുടെ ഷുഗർ ഹൈ ആയിട്ടിരിക്കുമ്പോഴാണ് ഇതുണ്ടാകുന്നത്. അപ്പം ഞാൻ ഇപ്പോൾ എല്ലാ അസുഖങ്ങളും ഉള്ള ഒരാളാണ്, എനിക്കിനി അധിക കാലം ഇല്ല എന്ന് വെച്ചോളൂ, എനിക്കിപ്പോൾ ബി പി അങ്ങനെയൊന്നും ഇല്ല, ഉണ്ട്, ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ എൻ്റെ ശിഷ്ട ജീവിതത്തിന് ഈ ഷുഗർ എന്നെ അഫക്റ്റ് ചെയ്യണമെങ്കിൽ അത് എത്ര ഹൈ പോകണം എന്നുള്ളത്. നമ്മൾക്ക് ഒരുപാട് ഹൈ പോയാൽ നമ്മൾ കോമായിൽ പോകും, ഒരുപാട് ലോ പോയാലും നമ്മൾ കോമായിൽ പോകും, അതല്ലാതെ ഈ റേഞ്ചിൽ നിന്ന് അല്പം മുകളിലോട്ട് പോയാൽ, താഴോട്ട് പോകാതിരിക്കുന്നതാണ് നല്ലത്, അല്പം മുകളിലോട്ട് പോയാൽ എത്ര കാലം നമുക്ക് ആയുസുണ്ട് എന്നറിഞ്ഞ് എന്നുള്ളത് ഒരു എസ്റ്റിമേറ്റ് വെച്ച് നമുക്ക് അതിനെക്കുറിച്ച് അവർ ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഒരു ഇൻഡിവിജ്വലായിട്ടുള്ള ടൈം ഇൻ റേഞ്ചാണ് എൻ്റെ ഡോക്ടർ തരുന്നത്. ഇപ്പോൾ എനിക്ക് 10 വർഷം ആയുസുണ്ടെങ്കിൽ എനിക്ക് ടൈം ഇൻ റേഞ്ച്, ഇത് എൻ്റെ ഷുഗർ ഒരു 70 to 180 റേഞ്ചിൽ എത്ര 24 മണിക്കൂറിൽ 80% ടൈം ഇരിക്കണോ, 50% ടൈം ഇരിക്കണോ, എത്ര ഉണ്ടെങ്കിൽ എനിക്ക് ഡേഞ്ചറസ് ആകും, എനിക്ക് ഇമ്പാക്റ്റ് ഉണ്ടാക്കാം ഇത്. അപ്പോൾ ആ കാര്യങ്ങൾ ഡോക്ടറിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഡോക്ടർ നമ്മളുടെ ഇത് സി ജി എം വെച്ച് നോക്കിയിട്ട് എത്ര നാൾ ഈ എത്ര നമ്മുടെ ടൈം ഇൻ റേഞ്ചൊക്കെ എത്രയാണ്, അതെങ്ങനെ ഇരിക്കണം എന്നനുസരിച്ച് മരുന്ന് എപ്പോൾ കഴിക്കണം, എത്ര അളവ് കഴിക്കണം, ഇതെല്ലാം ഇതിൽ നിന്ന് ഫിക്സ് ചെയ്യാം. ഇപ്പം നമ്മുടെ മരുന്ന് കൂടിയാലും ഇതുപോലെ താന്നു പോയിട്ട് കൂടും. അപ്പം നമ്മുടെ ഭക്ഷണവും മരുന്നും തമ്മിലുള്ള ഒരു ബാലൻസാണ് നമ്മളുടെ ബ്ലഡ് ഷുഗർ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ അത് എങ്ങനെ മരുന്ന് അഡ്ജസ്റ്റ് ചെയ്യണം, എങ്ങനെ ഭക്ഷണം അഡ്ജസ്റ്റ് ചെയ്യണം എന്നുള്ളത് നമ്മൾക്ക് ഈ കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്ററിംഗ് കൊണ്ട് കണ്ടുപിടിക്കാം. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ അല്ല താഴെ കമൻറ്റ് ബോക്സിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ മതി. ഞാൻ ഡോക്ടർ ഇവിടുത്തെ ഏറ്റവും വലിയ ഡയബറ്റോളജിസ്റ്റ്, ബാക്കി ഡയബറ്റോളജിസ്റ്റ് എല്ലാം കൂടെ നടത്തിയ ഒരു കോൺഫറൻസിൻ്റെ കുറച്ച് ലിങ്ക്സ് ഞാൻ, വീഡിയോസിൻ്റെ കുറച്ച് ലിങ്ക്സ് ഞാൻ താഴെ കൊടുക്കാം. അതിൽ നമ്മളറിയുന്ന പ്രസിദ്ധരായ ഡോക്ടേഴ്സ് പലരുണ്ട്. അപ്പോൾ അതിൽ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് അവർ പറയുന്നുണ്ട്. എന്നെക്കാളും നല്ലതായിട്ട് പറയാൻ അവർ ഡോക്ടേഴ്സ് ആയതുകൊണ്ട് അറിയാം. ഞാനൊരു രോഗി മാത്രമാണ്, രോഗിയുടെ എക്സ്പീരിയൻസ്, രോഗിയുടെ ആ ഒരു ക്യൂരിയോസിറ്റിയും കൊണ്ടാണ് ഞാനീ പറയുന്നതല്ല. ഇത് മെഡിക്കൽ അഡ്വൈസായിട്ട് ആരും കരുതരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ എല്ലാവരും ആരോഗ്യത്തോടെ ഇരിക്കുക. വേറെ ഒരു കാര്യം, നമ്മൾ മരുന്ന് കഴിച്ചു, നമ്മൾ ഭക്ഷണം കഴിച്ചു, നമ്മൾ റെഗുലറായിട്ട് അങ്ങനെയാണ്. പക്ഷേ ഞാൻ മരുന്നൊക്കെ ഭക്ഷണം കഴിച്ചു, മരുന്ന് കഴിച്ചു, എന്നിട്ട് എൻ്റെ ഭർത്താവ് പറയുകയാണ്, ബാ നമുക്കിന്ന് നമുക്ക് ലുലു മുകളിൽ പോവാം, ശരി എന്ന് പറഞ്ഞു ഞാൻ പോയി. പോയപ്പോൾ അവിടെ ഒരുപാട് കാണാനുണ്ട്, മുകളിൽ കയറുന്നു, താഴെയിറങ്ങുന്നു, ചുറ്റി നടക്കുന്നു. ഞാൻ ഒരിക്കലും എപ്പോഴും നടക്കുന്നത് ഒരു 2500 സ്റ്റെപ്പ് ആണെങ്കിൽ, അപ്പോൾ ഞാൻ കൂടുതൽ അവിടെ എല്ലാം ഓടി നടന്ന് എൻ്റെ ഒരു 5000-6000 സ്റ്റെപ്പ് നടന്നാൽ അതും എൻ്റെ ഷുഗർ താഴ്ത്തും. നമുക്കറിയാമല്ലോ നമ്മുടെ ആക്ടിവിറ്റിയും അതിനെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ ഓരോ കാര്യങ്ങൾക്കും നമ്മളുടെ ഷുഗറിനെ അഫക്റ്റ് ചെയ്യാവുന്ന കാര്യങ്ങൾ വളരെ അധികമുണ്ട്. ഞാൻ ലൂലു മോളിൽ പോയി അതും ഇതുമൊക്കെ കഴിക്കുകയാണെങ്കിൽ, ബർഗർ കഴിച്ചു, അത് കഴിച്ചു, ഇത് കഴിച്ചു ഒക്കെ കഴിക്കുകയാണെങ്കിൽ അതും എൻ്റെ ഷുഗറിനെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ ഈ പല കാര്യങ്ങളും നമ്മളെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ നമ്മളെപ്പോഴും അവെയർ ആയിരിക്കണം. നമുക്ക് പ്രത്യേകിച്ച് ക്ഷീണം തോന്നുകയാണെങ്കിൽ നമ്മൾ ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്യണം. കൂടുതലായാലും ക്ഷീണം വരും, കുറഞ്ഞായാലും ക്ഷീണം വരും. അല്ലെങ്കിൽ നമ്മൾ റെഗുലറായിട്ട് നമുക്ക് ഇതുപോലെ ഫാറ്റീഗ് ഒക്കെ വരുന്നെങ്കിൽ ഡോക്ടറോടത്
പറഞ്ഞ് അതിനെക്കുറിച്ച് മരുന്ന് ക്രമീകരിക്കുകയോ നമ്മൾ ഈ ഡോക്ടർ പറയുന്ന അനുസരിച്ച് സ്റ്റിക്ക് വെച്ച് തന്നെ മെഷർ ചെയ്ത് നോക്കുമോ എന്താണെന്ന് പറഞ്ഞാൽ അത് ചെയ്യാം. പക്ഷേ ഇതിങ്ങനെ റെഗുലറായിട്ട് ഇങ്ങനെ അപ്സ് ആൻഡ് ഡൗൺസ് വരുന്നത് വളരെയധികം ഡേഞ്ചറുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇതാണ് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിച്ചത്. നന്ദി, നമസ്കാരം.